തിലകനോടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് തന്നോടുമുള്ള പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് തിലകൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് അംഗങ്ങൾക്ക് സാമ്പത്തിക ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചത് നിയമലംഘനമാണെന്നും ലംഘനമാണെന്നും തിലകൻ പറഞ്ഞു വേണ്ടിട്ട് എലക്ഷൻ ഡിക്ലെയർ ചെയ്തിട്ട് അതിന്റെ ത തലേദിവസം കൂടുന്ന എലക്ഷൻ ഡിക്ലയർ ചെയ്തിട്ട് പിറ്റേ ദിവസം കൂടുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അതായത് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിരിക്കുന്നു അപ്പം എന്നുവെച്ചാൽ അവിടുത്തെ അന്നേരമുള്ള ഒരു എലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയുള്ള കമ്മിറ്റി എന്ന് പറയുന്ന അവർക്ക് വെറും എന്താണ് പറയുന്നത് ദൈനംദിന കാര്യങ്ങൾ നോക്കാനുള്ള ഉത്തരവാദിത്വം മാത്രമേ ഉള്ളൂ ഏതെങ്കിലും ഒരു എലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫണ്ട് അല്ലെങ്കിൽ പൈസ ധന സാമ്പത്തിക സഹായം നൽകുകയോ അങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്യാൻ പാടില്ലെന്നല്ലേ എലക്ഷൻ കമ്മീഷൻ്റെ ഒരു നിയമം എന്ന് പറയുന്നത് ഇത് ഇതെല്ലാം ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇലക്ഷൻ്റെ തലേദിവസം കൂടുന്നതിനകത്ത് നാളെ എലക്ഷനാണ് അതിൻ്റെ തലേ ദിവസം കൂടുന്ന ആളുകൾക്ക് ഇരുപത്തഞ്ച് പേർക്ക് കൈനീട്ടം പ്രഖ്യാപിച്ചു തെറ്റല്ലേ അത് നിയമ ലംഘനമല്ലേ അത് അപ്പം അങ്ങനെയൊക്കെയാണ് ഇവർ ഈ പറയുന്ന കാലാകാലങ്ങളിലായിട്ട് ഈ പറയുന്ന അമ്മയുടെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്നത് അദ്ദേഹം തന്നെ പറഞ്ഞു പാവപ്പെട്ടവരാണ് ആ പാവപ്പെട്ടവർ അവർക്ക് എന്താണ് ഇങ്ങനെ എന്നെയൊക്കെ പോലെയുള്ളവരെ കുറിച്ചുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഉടനാണ് കയ്യടിച്ച് പാസ്സാക്കുവെന്ന്